അൽമായിരെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിറ്റ്നസ്സസ് ഓഫ് മേഴ്സി കോഴ്സ് 2016 KCBCയുടെ നേതൃത്വത്തിൽ പാലാരിവട്ടം POCയിലെ പാസ്റ്റർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിറ്റ്നസ്സസ് ഓഫ് മേഴ്സി കോഴ്സ് ആരംഭിക്കുന്നത്. സുവിശേഷം ലോകാതിർത്തികൾ വരെ എത്തിക്കുക എന്ന ഉദ്യമത്തിന് അൽമായിരെ നേതൃനിരയിലേക്ക് ഉയർത്തി കൂടുതൽ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്നത്തെ POC ഡയറക്ടർ ഫാദർ വർഗീസ് വള്ളിക്കാട്ടിന്റെ നേതൃത്വത്തിൽ പ്രധാനമായും അൽമായർക്കായി കോഴ്സ് ആരംഭിച്ചത്. നിലവിൽ 8 ബാച്ചുകൾ പഠനം പൂർത്തിയാക്കി രൂപത, മിഷൻ മേഖല തുടങ്ങി വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നു. നിലവിൽ 1 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. മാസത്തിൽ 2 ദിവസമാണ് POCയിൽ ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാന, കൂദാശകൾ തുടങ്ങിയവയെക്കുറിച്ച് ആഴമായ പഠനം നടക്കുക 10 മാസമാണ്. ശേഷം 2 മാസം കേരളത്തിന് അകത്തും പുറത്തും ഹോം മിഷൻ, മിഷൻ പ്രവർത്തനങ്ങൾ എന്നിവയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുക വഴി തങ്ങളുടെ രൂപതകൾ കേന്ദ്രമാക്കിയും മറ്റും പ്രവർത്തിക്കാൻ ഇവർ സജ്ജരാകുന്നു എന്ന് KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കപ്പള്ളി വ്യക്തമാക്കി. ഈ മോഡ്യൂളിന്റെ 10 മോഡ്യൂളുകളാണ്. അതിലുള്ളത് 2 മോഡ്യൂളുകൾ അവർക്ക് പ്രാക്ടിക്കലാണ്, മറ്റ് മോഡ്യൂളുകളെല്ലാം തിയററ്റിക്കലാകുമ്പോൾ 2 മോഡ്യൂളുകൾ പ്രാക്ടിക്കലാണ്. ഒന്ന് കേരളത്തിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു രൂപതയുടെ കീഴിലുള്ള വലിയൊരു ഇടവകയിൽ ഒരു ഹോം മിഷൻ, 1 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഹോം മിഷൻ പരിപാടി ആസൂത്രണം ചെയ്യുന്നു. മറ്റൊന്ന് കേരളത്തിന് പുറത്ത് മിഷൻ രൂപതകളിൽ 1 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന മിഷൻ എക്സ്പീരിയൻസിന് അവർ പോകുന്നു. ഇങ്ങനെയാണ് കോഴ്സ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അൽമായർക്ക് സഭയെക്കുറിച്ച്, സഭാ പ്രബോധനങ്ങളെക്കുറിച്ച്, കൂദാശകളെക്കുറിച്ച്, സഭയുടെ മിഷൻ പ്രബോധനങ്ങളെക്കുറിച്ച്, മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ കൂടുതൽ അടുത്ത് അറിയാനും മനസ്സിലാക്കാനും ബോധ്യപ്പെടാനുമുള്ള ഒരു അവസരമാണ് ഈ കോഴ്സ് വഴി ലഭിക്കുക. 2022 മുതൽ 2025 വരെ കേരളസഭയുടെ നവീകരണ വർഷമായി ആഘോഷിക്കുമ്പോൾ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് വിറ്റ്നസ്സസ് ഓഫ് മേഴ്സിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് പാസ്റ്റർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ടോണി കോഴിമണ്ണിൽ വ്യക്തമാക്കി. 2022 മുതൽ 2025 വരെ കേരളസഭയുടെ നവീകരണ വർഷമായി ആഘോഷിക്കുമ്പോൾ പ്രത്യേകിച്ചും കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഈ വിറ്റ്നസ്സസ് ഓഫ് മേഴ്സിയിലൂടെ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുക. കഴിഞ്ഞ 10 മാസത്തെ തിയററ്റിക്കൽ ക്ലാസ്സിന് ശേഷം കൂദാശകളെക്കുറിച്ചും ദിവ്യകാരുണ്യത്തെക്കുറിച്ചും അതുപോലെ മിഷനെക്കുറിച്ചും ആധികാരികമായുള്ള പഠനത്തിന് ശേഷം 2 ആഴ്ചകളിൽ 1 ആഴ്ച കേരളത്തിനുള്ളിൽ പ്രത്യേകിച്ചും ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് വിജയപുരം രൂപതയിൽ പാമ്പനാറ് ചപ്പാത്ത് ഇടവകളാണ്. അതാണ്ട് 1080-ലധികം വരുന്ന കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് പ്രാർത്ഥനാ വാർഡുകളിലൂടെ പ്രാർത്ഥനയും കുടുംബ കൂട്ടായ്മയിലുള്ള നേതൃത്വവും അവരെ പ്രത്യേകമായി പരിചയപ്പെടുവാനും കേൾക്കുവാനും അവർക്കുള്ള കൗൺസിലിങ്ങും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതാണ്ട് 30 വരുന്ന ബാച്ച് അംഗങ്ങൾ കേരളത്തിന്റെ വിവിധ രൂപതകളെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിലവിലുള്ള 9-ാമത്തെ ബാച്ച് പഠനത്തിന്റെ ഭാഗമായി പാമ്പനാറിലാണ് ഹോം മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. വിജയപുരം രൂപതയുടെ കീഴിലുള്ള മിഷൻ മേഖലയിൽ ഉൾപ്പെട്ടതാണ് പാമ്പനാർ തിരുഹൃദയ ദൈവാലയം. തോട്ടം തൊഴിലാളികളായ 800 കുടുംബങ്ങളിലാണ് ഇവർ ഹോം മിഷൻ നടത്തിയത്. തങ്ങളുടെ ഹോം മിഷൻ അനുഭവം അവർ ഷെക്കിന ന്യൂസുമായി പങ്കുവച്ചു. വിറ്റ്നസ് ഓഫ് മേഴ്സിയിലെ 5-ാമത്തെ ബാച്ചിലെ അംഗമാണ് ഞാൻ. ഈ കോഴ്സിൻ്റെ പൂർത്തീകരണത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് കൃപകളും എനിക്ക് ഈ കോഴ്സിലൂടെ ലഭിക്കുകയുണ്ടായി. ഈശോയെ കൊടുക്കാനും ഒരു യഥാർത്ഥ മിഷനറിയായിട്ട് ശുശ്രൂഷ ചെയ്യാനും പാവപ്പെട്ടവരിൽ ഈശോയുടെ മുഖം ദർശിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള വലിയൊരു കൃപയാണ് ഈ കോഴ്സിലൂടെ എനിക്ക് ലഭിച്ചത്. എല്ലാവർക്കും ഒരു പുത്തൻ അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യത്തെ എക്സ്പീരിയൻസാണ്. ഞങ്ങൾ പലരും പഠിക്കുന്ന മക്കളും ജോലി ചെയ്യുന്ന മക്കളുമാണ്. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ പകർന്നു കൊടുക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിയൊരു വലിയൊരു അവസരമായിട്ട് ഞങ്ങളിത് കരുതുന്നു. ഞങ്ങൾ അനുഭവിച്ച ഈശോ അതെന്താണ്, ആ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അത് ഭവനത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഞങ്ങളെപ്പോലുള്ള മക്കളോട് ഈശോയെ പകർന്നു കൊടുക്കുവാൻ വലിയൊരു അവസരമായിട്ട് ഇത് ഞങ്ങൾ കരുതുന്നു. ഇതൊരു വളരെ വ്യത്യസ്തമായ, വളരെ സ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു. നിഷ്കളങ്കരായ മനുഷ്യർ, പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സഹനങ്ങളുടെ കടന്നു പോകുന്നവർ, എന്നാലും ദൈവവചനത്തുള്ള അവരുടെ വലിയ ദാഹവും അത് കേൾക്കുമ്പോൾ സ്വയം തിരുത്താനുള്ള മനസ്സ്, അവർ മനസ്സ് കാണിക്കലൊക്കെ വളരെ വളരെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന യഥാർത്ഥത്തിൽ അവരെക്കാൾ കൂടുതൽ അനുഭവം ഒരു പക്ഷേ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ ആഴങ്ങളിലേക്ക് മനുഷ്യരെ അറിയാനായിട്ട് കടന്നു ചെല്ലുമ്പോഴാണ്
അവരുടെ ഹൃദയവേദനകൾക്കിടയിലും ഈശോയെ അവർ സ്നേഹിക്കുന്നുണ്ട്, അറിയുന്നുണ്ടെന്നുള്ളത് ആയ ഒരു വലിയ യാഥാർത്ഥ്യം. ഈശോ ഇന്നും ജീവിക്കുന്നു, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല സത്യത്തിൽ. ഈശോയുടെ സ്നേഹം ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ കാണാൻ സാധിച്ചു. ദിവസക്കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആ വ്യക്തികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാനും അവരെ അറിയുവാൻ പ്രത്യേകമായിട്ട് എനിക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ അറിയുവാൻ ഉള്ള ഒരു അനുഭവമായിരുന്നു അത്. കാരണം കേൾക്കാൻ അവരെ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊരവസ്ഥയിലാണ് അവർ ജീവിക്കുക. നമ്മളൊക്കെ പറയുന്നവരാണ്, എന്നാൽ കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കാറില്ല. പക്ഷെ ഞങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന ആ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതെല്ലാം കേൾക്കാനും അതിനെ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ തമ്പുരാൻ ഒരുക്കി. അപ്പോൾ നമ്മൾ ചെയ്ത ശുശ്രൂഷ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടേണ്ട ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തത്. കാരണം നമ്മൾ ഒരിക്കലും ഇവർക്ക് നമ്മൾ വന്നു, നമ്മളവിടെ വീടുകളിൽ പോയി, ഭവനങ്ങളിൽ പോയി അവരെ സന്ദർശിച്ചു. ഈശോയുടെ ശുശ്രൂഷയും ഇങ്ങനെ തന്നെയായിരുന്നു. പല സ്ഥലങ്ങളിലേക്ക് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. വലിയ അൽമായ മുന്നേറ്റത്തിൻ്റെ കാലഘട്ടം വരികയാണിപ്പോൾ. ഇതൊരു തുടക്കമാണ് അൽമായ മുന്നേറ്റത്തിൻ്റെ. കാരണം ഞാൻ 8-ാമത്തെ ബാച്ചിൽ വിറ്റ്നസ് ഓഫ് മേഴ്സിയുടെ ഈ കരുണയുടെ സാക്ഷികളുടെ ഈ ഡിപ്ലോമ കോഴ്സിൽ പങ്കെടുത്ത ആളാണ്. എനിക്ക് ആ 8-ാമത്തെ ബാച്ചിൻ്റെ ഫോർമേഷൻ എൻ്റെ ജീവിതത്തിൽ അതിന് ശേഷം ഉണ്ടായിരുന്ന മുഴുവൻ ശുശ്രൂഷകളിലും അത് പ്രയോജനപ്പെട്ടു. ഇപ്പോഴും അത് പ്രയോജനപ്പെടുന്നുണ്ട്. ഈ ഇടവകയിലേക്ക് ഒരു 30 പേരോളം മിഷൻ ചൈതന്യമുള്ള 30 പേരോളം കടന്നു വന്നു. അതിൽ എണ്ണം വളരെ കുറവെങ്കിലും കുറച്ചെങ്കിലുമൊക്കെ യുവതി യുവാക്കളെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ക്രിസ്തുവിൻ്റെ വചനം പറയുവാനായിട്ട് ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് യുവതി യുവാക്കന്മാർ ഇന്നും സഭയിൽ ഉണ്ട് എന്നുള്ളത് വലിയ പ്രചോദനം നൽകുന്നതാണ്. ഇടവകയുടെ ആത്മീയ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകാൻ പ്രസ്തുത ഹോം മിഷൻ സഹായിച്ചുവെന്ന് പാമ്പനാർ തിരുഹൃദയ ഇടവക വികാരി ഫാദർ ജോസ് കടന്തുരുത്തിൽ വ്യക്തമാക്കി. ഇടവകയുടെ പ്രവർത്തനങ്ങൾ, ആത്മീയമായ പ്രവർത്തനങ്ങൾ സജീവമാകാൻ ഇത് വളരെ സഹായകമാണ്. ഒത്തിരിയേറെ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനാ നിരതരായിട്ടാണ് ഹോം മിഷനിലെ അംഗങ്ങൾ ഈ വലിയ ശുശ്രൂഷ വളരെയേറെ ത്യാഗത്തോടുകൂടെ ഏറ്റെടുത്തിരിക്കുന്നത് എന്നത് വളരെ സന്തോഷകരവും സഭയ്ക്ക് അഭിമാനം നൽകുന്നതുമാണ്. ഷഗ്ന ന്യൂസ്, ഇടുക്കി.